ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഞാനിന്ന് തയ്യാറാക്കുന്നത് ചിക്കൻ ചില്ലിയാണ്. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിനാവശ്യമായ 1 കിലോ ബോണോടുകൂടിയിട്ടുള്ള ചിക്കനാണ് ഞാൻ എടുക്കുന്നത്. ഇനി ഇതിലേക്കായി 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇനി 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഇതിനാവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുത്ത് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്കായി 1 കോഴിമുട്ട ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ വലിയ കോഴിമുട്ടയായത് കൊണ്ട് 1 ആണ് എടുക്കുന്നത്. ചെറുതാണെങ്കിൽ 2 മുട്ട ആവശ്യമായി വരും. ഇനി ഈ മുട്ടയും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിലേക്കായി 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതായത് 1/2 കപ്പ്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ആവാൻ പാടില്ല, മറ്റേതെങ്കിലും ഒരു ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു 1/2 മണിക്കൂർ നേരത്തേക്ക് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിനായി ഞാൻ ഒരു പാത്രത്തിലേക്ക് അടച്ചു വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഇഞ്ചി വെളുത്തുള്ളി എടുത്തു വെക്കാം. ഇത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് 1 ക്യാപ്സിക്കവും 2 ഉള്ളിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളി ഞാൻ ചെറുതായിട്ട് അരിയുന്നില്ല, പാളികളായിട്ട് എടുത്ത് കട്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മസാല തയ്യാറാക്കാൻ വേണ്ടി മറ്റൊരു പാത്രം എടുക്കുക. ഇനി അതിലേക്കായി 3 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്കായി 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഞാൻ കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഗ്രീൻ ചില്ലി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ കോൺഫ്ലവർ നന്നായിട്ട് ഇതിൻ്റെ അകത്ത് അലിഞ്ഞു ചേരും. അപ്പോൾ കട്ട ഇല്ലാത്ത രൂപത്തിൽ നമ്മൾ നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാത്രം എടുക്കുക. അപ്പോൾ അത് ചൂടായതിന് ശേഷം ആ ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇനി ഈ എണ്ണ തിളച്ചതിലേക്ക് നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കണം. അപ്പോൾ എണ്ണയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി, അല്ലാതെ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതിൻ്റെ വേവ് നോക്കിയതിന് ശേഷം നമുക്കിതിനൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ചിക്കൻ അധികം ഡ്രൈ ആവാൻ വെക്കുന്നില്ല, കാരണം നമ്മൾ മസാലയൊക്കെ ചേർത്ത് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കും. ആ സമയത്ത് നന്നായി ഡ്രൈ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്.
ഒരു ആവറേജ് രീതിയിൽ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ ഇതിനെ. പിന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ നമ്മൾ ഈ മസാല ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്ത എണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് ചൂടുള്ളതുകൊണ്ട് ആ എണ്ണ തന്നെ ഞാൻ എടുത്തിട്ട് ഫ്രൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് വേവിച്ചെടുക്കണം. ഇനി അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഉള്ളിയും ക്യാപ്സിക്കോയും ഒന്ന് ഇട്ടെടുത്ത് ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് ഫ്ലെയിം കൂട്ടി വെച്ചതിന് ശേഷം വാട്ടിയെടുക്കണം. അപ്പോൾ ഈ ഉള്ളിയും ക്യാപ്സിക്കോ ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പച്ചമുളക് ഇതിലിട്ട് കൊടുക്കുക. അപ്പോൾ ഏതാണ്ട് ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ മസാല അല്പം കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതിന് മിക്സ് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അതിനുള്ള ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊരു 3-4 മിനിറ്റ് നേരം ഒന്ന് വേവാൻ വേണ്ടി വെക്കണം. ഇപ്പോൾ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കായിട്ട് നമ്മൾ ആ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചതൊക്കെ ഒന്ന് ഇട്ട് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട്. ഇനി ഇത് മുഴുവനായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഫ്ലെയിം കൂട്ടി വെച്ചാൽ മതി. അപ്പോൾ ഏതാണ്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. അപ്പോൾ എൻ്റെ ചില്ലിയുടെ തയ്യാറായിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്യുക. താങ്ക് യു.